ഫെഡറൽ ബാങ്കിൻ്റെ നമ്മുടെ എ ടി എം കാർഡിൻ്റെ പിൻ നമ്പർ നമ്മൾ മറന്നുപോയാൽ എങ്ങനെയാണ് എ ടി എം കൗണ്ടറിൽ നിന്നും ഈസി ആയിട്ട് സ്വന്തമായിട്ട് തന്നെ റീസെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവസാനം വരെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ആ ഒരു പിൻ നമ്പർ റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ആദ്യം തന്നെ നമ്മൾ ഫെഡറൽ ബാങ്കിൻ്റെ എ കൗണ്ടറിൽ എത്തിയ ശേഷം നമ്മുടെ എ ടി എം കാർഡ് എ ടി എം മെഷീനിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ മുൻപേ എ ടി എം മെഷീനിൻ്റെ വലതുഭാഗത്ത് ഏറ്റവും താഴെ ഭാഗത്തുള്ള ഒരു ബട്ടണിൽ കാർഡ് ഇല്ലാതെയുള്ള നിക്ഷേപത്തിനും സോഫ്റ്റ് പിന്നിനും ഒരു ബട്ടൺ ഉണ്ടാകും ആ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇതിപ്പോൾ സി ഡി എം മെഷീൻ ആയതുകൊണ്ടാണ് കാർഡ് ഇല്ലാതെയുള്ള നിക്ഷേപം എന്നുള്ള ഓപ്ഷൻ കാണുന്നത് സാധാരണ എ ടി എം മെഷീൻ ആണെങ്കിൽ സോഫ്റ്റ് പിന്നിൽ എന്നുള്ള ഓപ്ഷൻ മാത്രമായിരിക്കും ഏതായാലും നമ്മൾ വലതു ഭാഗത്ത് താഴെ ഭാഗത്തുള്ള ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി സോഫ്റ്റ് പിൻ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് വരും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീണ്ടും ും പുതിയൊരു സ്ക്രീന് ഓപ്പൺ ആയിട്ട് വരും അതിൽ നമ്മളോട് പറയുന്നത് നമ്മുടെ എ ടി എം കാർഡ് മെഷീനിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനാണ് അപ്പോൾ നമ്മൾ അത് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ എ ടി എം കാർഡ് എ ടി എം മെഷീനിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ഉടനെ തന്നെ ചെറിയൊരു വെയ്റ്റിങ്ങോട് കൂടി നമ്മുടെ ഭാഷ തിരഞ്ഞെടുക്കാനായിട്ട് പറയും നമ്മൾ ഉടനെ തന്നെ നമുക്ക് വേണ്ട ഭാഷ ഇവിടെ ഇംഗ്ലീഷ് എന്നുള്ളത് തിരഞ്ഞെടുത്തു ശേഷം നമ്മൾ ജനറേറ്റ് എ ന്യൂ സോഫ്റ്റ് പിൻ എന്നുള്ള ബട്ടൺ തിരഞ്ഞെടുത്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ ശേഷം ഓപ്പൺ ആയിട്ട് വരുന്ന ഈ ഒരു ഡിസ്പ്ലേയിൽ നമ്മളോട് പറയുന്നത് നമ്മുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഈ സമയത്തൊരു ഒ ടി പി വന്നിട്ടുണ്ടാകും ഒരു നാലക്ക ഒ ടി പി വന്നിട്ടുണ്ടാകും ആ ഒരു നാലക്ക ഒ ടി പിയുടെ സമയം മൂന്ന് മണിക്കൂർ മാത്രമായിരിക്കും ആ ഒരു മൂന്ന് മണിക്കൂറിൻ്റെ മുൻപേ നമ്മൾ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പിന്ന് ചേഞ്ച് ചെയ്യണമെന്നാണ് പറയുന്നത് അതിൻ്റെ ശേഷം നമ്മുടെ കാർഡ് നമ്മൾ റിമൂവ് ചെയ്യുക അതിൻ്റെ ശേഷം ആ ഒരു ഒ ടി പി നമ്മൾ മനസ്സിലാക്കിയ ശേഷം വീണ്ടും നമ്മുടെ ആദ്യത്തെ പ്രോസസ്സ് ചെയ്തതുപോലെ തന്നെ ചെയ്യുക എ ടി എം മെഷീനിൻ്റെ വലത് ഭാഗത്ത് ഏറ്റവും താഴെ ഭാഗത്തുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും സോഫ്റ്റ് പിൻ എന്നുള്ളത് തിരഞ്ഞെടുക്കുക പിന്നീട് നമ്മുടെ കാർഡ് എ ടി എം മെഷീനിലേക്ക് വീണ്ടും ഇൻസേർട്ട് ചെയ്യുക അതിൻ്റെ ശേഷം നമുക്ക് ചെറിയൊരു വെയ്റ്റിങ്ങോട് കൂടി ആദ്യത്തെ പോലെ തന്നെ നമ്മുടെ ഭാഷ തിരഞ്ഞെടുക്കാനായിട്ട് പറയും അതിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട ഭാഷ തിരഞ്ഞെടുക്കുക അതിൻ്റെ ശേഷം വരുന്ന ഈ ഒരു ഡിസ്പ്ലേയിൽ നിന്നും ഓൾറെഡി ഹാവ് എ സോഫ്റ്റ് പിൻ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് അതിൻ്റെ നേരെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വരുന്ന പുതിയൊരു ഡിസ്പ്ലേയിൽ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ഫോൺ നമ്പറിലേക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു നാലക്ക ഒ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് അപ്പോൾ നമ്മൾ നമ്മുടെ എസ് എം എസിൽ നോക്കിയിട്ട് തെറ്റാതെ തന്നെ ആ ഒരു നാലക്ക ഒ അവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതോടുകൂടി നിങ്ങൾക്ക് പുതിയൊരു ഡിസ്പ്ലേ ഓപ്പണായിട്ട് വരും ഇനി നമ്മൾ ചെയ്യേണ്ടത് മറന്നു പോകാത്ത നമ്മുടെ എ ടി എമ്മിൻ്റെ പിൻ നമ്പർ നമ്മൾക്ക് ഉപയോഗിക്കാനുള്ള എ ടി എം പിൻ നമ്പർ അവിടെ രണ്ട് തവണ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ പുതിയ പിൻ നമ്പർ നമ്മുടെ എ ടി എമ്മുമായിട്ട് ലിങ്കായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ള ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും അതോടുകൂടി നമുക്ക് നമ്മുടെ കാർഡ് റിമൂവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഈ ഒരു പിൻ നമ്പർ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് അഥവാ മറന്നു പോയാൽ തന്നെ ഈ ഒരു സ്റ്റെപ്പിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ അത് റിക്കവർ ചെയ്ത് പുതിയ പിൻ നമ്പർ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ